ഇന്നത്തെ ചിന്താവിഷയം തെറ്റാണെന്നറിഞ്ഞാൽ അന്ന് സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ ഹെരോദാവിനെ തൻ്റെ തെറ്റ് മനസ്സിലായി. എന്നിട്ടും തൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച യോഹന്നാനെ നശിപ്പിക്കാനല്ല, മറിച്ച് സംരക്ഷിക്കാനാണ് രാജാവ് ശ്രമിച്ചത്. കാരണം യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ളവനായിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ വാക്കുകൾ അനുസരിക്കുവാനോ അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുവാനോ രാജാവിന് കഴിഞ്ഞില്ല. ഒടുവിൽ താൻ ആരെയാണോ വിശുദ്ധനും നീതിമാനുമായി കണ്ടിരുന്നത് അതേ വ്യക്തിയെ തന്നെ ശിരച്ഛേദം ചെയ്യുവാൻ കൽപ്പിക്കേണ്ടി വന്നു ഹെരോദാവിനെ. സ്നേഹിത, ഇന്ന് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തെറ്റാണെന്നറിഞ്ഞിട്ടും നമുക്കത് ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒടുവിൽ അറിഞ്ഞുകൊണ്ട് വലിയ വലിയ തെറ്റുകൾ നാം ചെയ്യേണ്ടി വരും. അതുപോലെയുള്ള കുരുക്കുകളിൽ നമ്മൾ അകപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്കതിനെ സാധിക്കാതെ വന്നേക്കാം. ഒടുവിൽ അത് നമ്മുടെ നാശത്തിൽ കലാശിക്കുമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അതെ, അതുകൊണ്ടാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്ന് വേദപുസ്തകം പറയുന്നത്. ആകയാൽ പ്രിയരെ, തൻ്റെ യജമാനൻ്റെ ഭാര്യ തന്നെ വശീകരിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട യോസേഫിനെ പോലെ ദൈവവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ട അവസ്ഥകളിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഉടനടി അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓടിയകലാം. ഇനി അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.